ഇവിടെ ഒരു ഒത്തിരി ഒത്തിരി ആൾക്കാരെ കാണും. നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അതായത് ഈ ബോട്ട് ചട്ടിന്ന് വേണോടാ സാധനങ്ങൾ മേടിക്കണം, അവിടെ ആ വിലക്കുറവെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നാണ്ട് എവിടെ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? അതെയോ, ഞാൻ എൻ്റെ കൂടെ എൻ്റെ മോനുണ്ടായിരുന്നു തങ്കച്ചൻ. അവനെ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടില്ല. നീ കണ്ടായിരുന്നു എൻ്റെ കൂടെ വരുന്നു? കണ്ടില്ലല്ലേ. ഇനിയിപ്പോ ഞാൻ എവിടെ പോയി കണ്ടെ തപ്പു? ഷൂട്ടിങ്ങിന് ഹലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്നെ, ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ സീരിയലിന്റെ. എനിക്ക് ഭയങ്കര നിന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട് സീരിയലിൽ. ഞാൻ പാലായിന്ന് രാമപുരത്ത് നിന്ന് വരുന്ന വഴിയാണ്. ഉറ്റിപ്പറിച്ച് ഇറങ്ങിയതല്ലേ? ഉറ്റിപ്പറിച്ച് ഇറങ്ങിയെന്ന് വെച്ചാൽ എന്റെ മോൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലടാ. ഞാനും പണ്ടൊക്കെ എന്റെ കെട്ടിയവനുമായിട്ട് വന്നിട്ടുണ്ട്, അവനുമായിട്ട് ആദ്യമായിട്ട് വരുന്ന. അതിനെല്ലാം ഒന്ന് കാണിക്കാന്ന് വരുന്നിട്ട് എന്റെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നിന്നെ കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നാണ്. ദൈവമാണ് എന്റെ മഞ്ഞി കൊണ്ട നിന്നെ നിർത്തിയത്. ഓ സന്തോഷം. പൊക്കോട്ടെ. സുമേഷ്ന്നല്ലേ? സുമേഷ്ന്നല്ലേ പേര്? അതെ, സുമേഷ് എന്റെ പേരോ? അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട് സുമേഷ്ന്നാ നിന്റെ പേര്. അതാ ക്യാരക്ടറിന്റെ പേരല്ലേ മച്ചി? പറയട്ടാ, നീ ഒറ്റ ഒരുത്തിന് എന്റെ മോനെ കള്ളുകൂടി പഠിപ്പിച്ചത്. എന്റെ മോന് കള്ളെന്ന് പറഞ്ഞ സാധനം തുറത്തില്ലായിരുന്നു. എന്റെ മോൻ കള്ളു തുറത്തില്ലായിരുന്നു, എന്നെ കള്ളുകൂടി പഠിപ്പിച്ചു. നീ ഒറ്റ നീ നിന്റെ കുടുംബം മൊത്തം കള്ളുകൂടി അല്ലേ ജീവിക്കാതെ കാണിക്കുന്നത്? നീ നീ എത്ര പേരെ കുടുംബം നയിപ്പിച്ചു? എന്റെ എന്റെ ഇറങ്ങൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഞാൻ വിളിച്ചില്ല, അവനിങ്ങ് വരട്ടെ. ഈ എറണാകുളത്ത് എന്തോരും നീ എന്നാ നിന്റെ അത് കേടപെടുന്നേ? എടാ, നീ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യം ഓർക്കണം. ഇവന് ഇവന്റെ ഫാമിലി എല്ലാരും നീ അതിന്റെ സീരിയലിന്റെ അകത്ത് കള്ളുകൂടിയല്ലേ? അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, ഈ പൊതുജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ അവരാകെ തെറ്റിദ്ധരിക്കും. അതാ സീരിയലിന് വേണ്ടി കള്ളുകുടിക്കുന്നതാണ്, ആ ക്യാരക്ടർ ഒന്നാണത്. സീരിയലിന്റെ അകത്ത്? സീരിയലിന് വേണ്ടിയാണ് അത് കള്ളു കുടിക്കുന്നത്. കള്ളു കുടിക്കുന്ന സീരിയലിന്റെ അത് കണ്ടല്ലേ ആൾക്കാർ പഠിക്കുന്നേ. ആണിനെ കയറി പിടിക്കണോ അമ്മച്ചി? കാണാൻ കൊള്ളാമെന്ന ചെറുപ്പക്കാരൻ നടുറോട്ട് വെച്ച് കയറി പിടിക്കണത് ശരിയാണോ? എന്റെ അപ്പനാ കയറി പിടിച്ച. അപ്പൊ ഇപ്പൊ അമ്മച്ചിയല്ലേ കയറി പിടിച്ച? ഇടം, ഞാൻ കയറി പിടിച്ച എന്തിനാണെന്നറിയാവോ? ഈ മനുഷ്യന്റെ മുഖത്തോട് നോക്ക്, മനസ്സിലായോ നിനക്ക് ഇയാളെ? എനിക്ക് മനസ്സിലായോ? എന്റെ മോൻ തങ്കച്ചൻ. അല്ല, ഇത്ര കിളിക്കായിരിക്കുന്നേ. അല്ല, വെള്ള ഷർട്ട് മേടിച്ചു കൊടുത്താ നന്നായി. അല്ല, കാണാൻ പറ്റില്ലായിരുന്നു, ഒരു തങ്കച്ചൻ വന്നേ. ഏയ് പയ്യൻ, പൊക്കിള് നോക്കി ഉറിഞ്ചൊരു കുത്തുകുത്തിയാണല്ലോ മൂത്രമൊഴിക്കണേ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ കൊച്ചുണ്ടാകാതിരുന്നിട്ടുണ്ടായ അവനാ തങ്കച്ചൻ, അറിയോ? ആ ഉരുളി കമ്പത്തി. പക്ഷെ ഈ ഒറ്റ ഒരുത്തിനാണ് ഇവന് സ്വഭാവ ദൂഷ്യം ഉണ്ടാക്കിയത്. നീ ടിവിക്കകത്ത് കള്ളുകൂടിക്കുന്ന കണ്ട് ആ കള്ളുകൂടിയെ പ്രോത്സാഹിപ്പിച്ചാണ് ഇവൻ കള്ളുകൂടി തുടങ്ങി. അയ്യോ, അത് ഈ ചേട്ടൻ. ഈ ചേട്ടൻ ചോദിക്കണ? ചേട്ടൻ കള്ളുകുടിക്കണ കണ്ട് എന്റെ രസം പിടിച്ചാ ഞാൻ കള്ളുകൂടി തുടങ്ങിയത്. നീ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ ചെറുക്കന്റെ കള്ളുകൂടി ശ്രദ്ധിച്ചോട്ടെ, പറഞ്ഞു മനസ്സിലാക്ക. ചേട്ടാ പ്രശ്നം, നിങ്ങൾ എന്റെ കണ്ടിട്ടാണ് നിങ്ങളുടെ മോൻ കള്ളുകൂടി പഠിപ്പിച്ചത്? നീ കള്ളുകുടിക്കുന്നത് കണ്ടിട്ട് അവൻ കള്ളുകൂടി തുടങ്ങിയത്? കാര്യമുണ്ട്, ഞാൻ കള്ളല്ല കുടിക്കുന്നത്. ഞങ്ങള് മദ്യമാന്നും പറഞ്ഞിട്ട് കട്ടൻ ചായയില് മറ്റേ കുപ്പിക്കകത്തൊഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അത് കുടിക്കുന്നത്. അത് മദ്യമല്ലത്. അമ്മച്ചി, സീരിയൽ നടനാ വലിയ ശമ്പളം കിട്ടുമെന്നല്ലേ നമ്മൾ ഓർത്തോണ്ടിരുന്നേ? ഇവർക്ക് ഒന്ന് 5 പൈസ കിട്ടണല്ലോ അമ്മച്ചി. ഇവര് കള്ളാന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നത് കട്ടൻ ചായ. നീ കുടിക്കുന്ന ഞാൻ ഒറിജിനൽ കള്ള്. നീ ഒറിജിനൽ കള്ള്. ഇത് ആരുടെ ജീവിതാ പോകുന്നത്? നീ കണ്ണി കണ്ട ടിവിയും അതും ഇതെല്ലാം കണ്ടിട്ട് നിന്റെ ജീവിതം അല്ലടാ പോയത്.
നീ ഇത്രയും കാലം നീ നീ ഈ മകൻ കാരണം നീ നിന്റെ ജീവിതം എന്താ ശീലിപ്പിച്ചെ അറിയാമോ? എന്റെ മകനെ അമ്മച്ച ഒരു കാര്യം ചെയ്തു, ഞാൻ പറഞ്ഞ അവനോട് മനസ്സിലാക്കാം. നീ ഇനി കള്ളു കുടിക്കുവോ? ഇനി ഞാൻ കള്ളു കുടിക്കൂല, കട്ടൻ ചായ കുടിച്ചാ മതി. അമ്മച്ച ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അതെ, അല്ല പോരുത് പോരുത് പോരുത്. അമ്മച്ചി കുഗ്രാമത്തിൽ ജനിച്ചാലേ, പെട്ടെന്ന് ഇങ്ങനെ സീരിയൽ നടന്മാരെ കണ്ടപ്പോ ഒരു വിവരമില്ലെന്നേറങ്ങിടക്കുന്നോണ്ട് കുഴപ്പമില്ല. അല്ല, നിങ്ങളുടെ കഥാപാത്രങ്ങൾ വിജയിച്ചതിന്റെ ഒരു സംഭവമാണ്. കഥാപാത്രങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണല്ലോ ഈ ആൾക്കാരൊക്കെ. അല്ല, എന്നാൽ ഇങ്ങനെ തള്ളമാരൊക്കെ ഇങ്ങനെ ചെയ്യണ മോശമല്ലേ? അതിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓ വേണ്ട, സാറല്ല നമ്മുടെ അമ്മച്ചല്ലേ. അതല്ലേ സാറല്ല. അല്ലേ, ഓക്കെ കാണാം. അല്ല അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് ചോദിക്കാൻ വന്നത് എന്ന് വെച്ചാലേ, നിങ്ങൾ ഈ കാണാൻ കൊള്ളാവുന്ന സീരിയൽ നടിമാരുടെ കൂടെ അഭിനയിക്കുമ്പോഴേ ഇഴുകി ചേർന്ന് അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അതെന്ത് തോന്നാം, ഓരോ ക്യാരക്ടർ ഓരോ കഥാപാത്രങ്ങള് നമ്മള് അത് സ്വീകരിച്ചിട്ട് അത് അവരുടെ കൂടെ ചിലപ്പോ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കും, ചിലപ്പോ കാമുകിയാവും, ചിലപ്പോ അനിയത്തി, അതങ്ങനെ തോന്നാനാ. അതല്ല, ഇവര് നമ്മുടെ അമ്മമ്മങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ തോന്നൂലേ? എന്ത് തോന്നാൻ, കാരണം ഇത്ര ആൾക്കാർ ഇതുപോലെ എത്രയോ പേര് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഒന്നും തോന്നില്ല. ഒന്നും തോന്നൂലേ? എന്ത് തോന്നാ, ഒന്നും തോന്നില്ല. ഒന്നും, നമ്മൾ കഥാപാത്രമായിട്ട് നിൽക്കുകയാണല്ലോ, എന്നും തോന്നാൻ. ചേട്ടാ, ഇപ്പൊ നമ്മളെ ഒരു ഉച്ച സമയത്ത് ഒരു മൂന്ന് പ്രാവശ്യം ചോറ് മേടിച്ചുകൊണ്ട് നാല് പ്രാവശ്യം കൊണ്ടുവന്നിരിക്കട്ടെ, ഒരു മാഷ് വന്നേച്ച് നമ്മുടെ കയ്യിൽ ലഡു വന്നിട്ട് തിന്നടാ തിന്നടാ എന്ന് പറഞ്ഞ് തല്ലി തിരിഞ്ഞ ലഡുവിന് മധുരമില്ലാണ്ടിരിക്കുക. പറയുന്നത് താനെന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഞങ്ങളുടെ കോപ സഹപ്രവർത്തകരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവര്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്കും തോന്നൂല, ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. ഇത്ര സുന്ദരിയായ പെണ്ണിന്റെ കൂടെ അഭിനയിക്കും, ഒന്നും തോന്നൂല. ഇവിടെ ഞങ്ങൾ അഭിനയിക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ഞങ്ങളുടെ സഹോദരികളല്ലേ അത്? ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. എന്നാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണണം കേട്ടോ. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഹോസ്പിറ്റലിൽ പോയി കാണണം. നീയൊക്കെ പുരുഷന്മാർക്ക് അപമാന, ഇത്ര നല്ല സൗന്ദര്യം വെച്ചേച്ച ഒരു പെണ്ണിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറിയിട്ട് അയാള് അമ്മച്ചി അവനാണ് പിടിച്ചത്, ഞാനല്ല പിടിച്ചത്. നീ അല്ലേ, നീ അവന്റെ എന്നെ കള്ളുകൂടിയും പഠിപ്പിച്ചു, ഇനി അവനെ വേണ്ടാത്ത പലതും നീ അവനെ പഠിപ്പിക്കാൻ വേണ്ടിട്ടില്ല. നീ ഇവനും കൂടെ കൂട്ടുകൂടുന്നേ. എന്നാൽ സൗന്ദര്യം വെച്ചു നീ പെണ്ണുങ്ങളോടൊന്നും തോന്നൂല എന്ന് പറഞ്ഞ നിന്നെ. എന്താൾക്കാരത്, ഇത് എവിടുന്ന് വന്നവര്? സെലിബ്രിറ്റീസിൽ പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ആരെങ്കിലും കണ്ടാ? മറൈൻ ഡ്രൈവ് അല്ലേ, ആരെങ്കിലും? ആ മറൈൻ ഡ്രൈവ് ആയതുകൊണ്ട് ചിലപ്പം ആരും കാണാൻ വഴിയില്ല. സാറില്ല, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എന്താടോ സിനിമ നടക്കോ? അതിനെ കുറിച്ചാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. ഞാൻ ആലോചിക്കുന്നതിനാ കാശ് മുടക്കുന്ന ആള് ഞാനല്ലേ, ഞാനല്ലേ പ്രൊഡ്യൂസർ, ഞാനല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ആള്. നായിക ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചന്റെ കൂട്ടത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുക. ആരുടെ കൂട്ടത്തില്? അമിതാഭ് ബച്ചന്റെ കൂട്ടത്തില്. നായികേ, ആ നാലടി പൊക്കമുള്ള പെങ്കൊച്ച അമിതാഭ് ബച്ചന്റെ കൂടെ എങ്ങനെയാണോ അഭിനയിക്കുന്നത്? അമിതാഭ് ബച്ചനെ ഉണ്ടല്ലോ, രണ്ടടി കുഴി വെട്ടിട്ട് അമിതാഭ് ബച്ചനെ കുഴിയിൽ ഇറക്കി നിർത്തും. അപ്പൊ ഈ പെണ്ണും അമിതാഭ് ബച്ചനും ഒരേ ഹൈറ്റ് ആവും. അതാണ് ഡയറക്ടർ ചെയ്യണമെന്ന് എന്നോട് അവിടെ വിളിച്ചു പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യൂ. അല്ല, അപ്പൊ നമ്മുടെ പടം എന്തേ, അത് പറ. നമ്മുടെ പടം എന്താണ്? നമ്മുടെ പടം തിരക്കഥാകൃത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യും. ഒരു കാര്യം, നമ്മൾ ഈ ഇടക്കിടക്കിടക്ക് കയറി ഞാനാണ് പ്രൊഡ്യൂസർ, ഞാനാണ് പ്രൊഡ്യൂസർ എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ, ഞാനാണ് കാശ് മുടക്കണത്. മനസ്സിലായില്ലേ? എനിക്ക് സത്യം പറഞ്ഞ ഈ കാശുള്ള വ്യക്തിനെ വെച്ച് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണതിന് പണ്ട് മുതലേ എനിക്ക് താല്പര്യമില്ല. ഇതുപോലെ ജാട പറയുന്ന ഒരു പ്രൊഡ്യൂസർ അറിയാമോ? ഞാനൊരു പിച്ചക്കാരനാണ് ശരിക്കും പറഞ്ഞ എന്റെ പടത്തിൽ പ്രൊഡ്യൂസറായിട്ട് ഉദ്ദേശിച്ചു തന്നെ. പിച്ചക്കാരൻ? ആ അതാകുമ്പോ ഇനി പടം പൊളിഞ്ഞ അവസാനം അയാൾ പിച്ചക്കാരനായി എന്നുള്ള പേര് വരില്ലല്ലോ. പിച്ചക്കാരൻ പിച്ചക്കാരനായിട്ട് തന്നെ ഇരുന്നോളൂല്ലോ. തിരക്കഥാകൃത്ത് വരും, അറിയോ? പല എഫക്ട്സുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ സിനിമ പ്ലാൻ ചെയ്യണത്. എനിക്ക് ആലോചിക്കാനുള്ള സമയം തരാം. എഫക്ട്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, എന്റെ ഈ സിനിമ ഡോൾഫിൻ ആയിരിക്കണം. ഡോൾഫിനാ? എന്ത് ഡോൾഫിൻ? എടോ, നാല് മൂലക്കെ നിന്ന് ഒച്ച വന്നില്ല, അതായിരിക്കണോന്ന്. എടോ, അത് ഡോൾബി ആണ്, എഫക്ട് അല്ലേ താൻ ഉദ്ദേശിച്ചത്. അത് ഡോൾബി. തിരക്കഥാകൃത്ത് എവിടെ പോയി കിടക്കുന്നത്? വരുന്നുണ്ട്, വരുന്നുണ്ട്. രണ്ട് തിരിഞ്ഞ് വന്ന വരവുണ്ടോ? വേഗം ചോന്നുകൊണ്ട്
താനിത് ഏത് ചന്ത പോയിട്ട് തന്നെയാണ്? ചന്ദ്ര സ്ക്രിപ്റ്റ് ഞാനായിരുന്നു. ബാബു ആന്റണി മരിച്ചവനെ ഇച്ചപ്പെടാ, അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എടോ, തനിക്ക് വേണ്ടി നേരമായ നേരം മുഴുവൻ ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നത്. താൻ വല്ല വാക്കിയോ, സിനിമ വല്ല വാക്കിയോ? ഞാൻ എല്ലാം കംപ്ലീറ്റ് എഴുതി സംഭവം തീർത്തു വെച്ചു. എവിടം വരെയായി കഥ? കഥ ഇപ്പൊ ഇന്റർവ്യൂല. കഥ അവിടെ നിക്കട്ടെ, താൻ ഈ പടത്തിന് പേരിട്ടോ? പേരിട്ട്. എന്താ പേരെന്താണ്? ബാഹുബലി. ബാഹുബലി എന്നാ? ബാഹുബലി അല്ല, ബാബുബലി. ഈ അമാവാസി കർത്തവാവിന് ബാബുല്ലേ, ബാബിന് ബലിയിടണ ഒരു അമ്മടെ. ആരെ നായകൻ? ആരാണ് നായകൻ? മറ്റേ കന്നഡ തെലുങ്കില. അതാരാ? ചിരഞ്ജീവി. എങ്ങനെ കഥ? എങ്ങനെയാണത് കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പടത്തിലെ നായകൻ ഒരു മാല കെട്ടണ, അമ്പലത്തിന് മാല കെട്ടണതാണല്ലോ, പാവം പിടിച്ചൊരു പയ്യനാണ്. അപ്പൊ ശരിക്കും ഇവരല്ല മാല കെട്ടണത്, വേറൊരാളാണ്. പിന്നെ അവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വല്ലപ്പോഴും വന്ന് നിക്കണേ. അങ്ങനെ ഇവൻ അവിടെ വന്ന് നിക്കുന്നു. പിന്നെ ഒരു ദിവസം പല പെണ്ണുങ്ങളും തൊഴാൻ വരും. പലർക്കും വരാലോ? വരാല്ല. ഒരു ദിവസം ഇപ്പൊ മെയിൻ പെണ്ണ് വന്നിട്ട്, മെയിൻ പെണ്ണ് വന്ന ദിവസം ഇവന്ന് ഓട്ടോ ഇടും. ഇവൻ അവിടെ വെച്ച് മുതലാക്കും. അമ്പലത്തിൽ വെച്ചാ? അതല്ല, ഉദ്ദേശിക്കുന്ന പീഡറല്ല. അവന്റെ കഴുത്തിൽ ഒരു മാല കിടപ്പുണ്ട്. ആ മാല ഇവൻ പൊട്ടിച്ചിട്ട് ഒറ്റ ഓട്ടോ. എന്നിട്ട് ഓടിയിട്ട് ഈ മാല മുകളിലേക്ക് എടുത്ത് കറക്കും. അവിടെ നിങ്ങൾ പിടിച്ച് കിടത്താൻ ഇന്റർവ്യൂല് കാണിക്കണം. അപ്പൊ മാല കറങ്ങി ഇവന്റെ കയ്യിൽ വന്നി, പെണ്ണ് കറങ്ങി താഴെ വീണ്, പിന്നെ ഇവനെ പിടിക്കാൻ പോലീസ് കറങ്ങി നടക്കണം. അവിടെയാണ് ഇന്റർവ്യൂ. അവിടെയാണ് ഇന്റർവ്യൂ. ആൾക്കാർ ഇറങ്ങി പുറത്തേക്ക് പോകും. അത് നമ്മൾ ഡോർ തുറന്നിടാതിരുന്നോ? കഥയുടെ കാര്യത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. അല്ലെങ്കിലും ഒരുപാട് സാധനം മനസ്സിന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇവിടെ. എന്റെ ഈ പടം നടക്കുവോ? അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഇരിക്കണ ഈ സ്ക്രിപ്റ്റ് അടിപൊളി സാധനമാണ്, അത് 100% ഉറപ്പാണ്. എടോ, ഇതിൽ സത്യത്തിൽ താനിപ്പിത് എന്താ ശരിക്കും ചെയ്തു വെച്ചേക്കണത്? പടം വല്ലതും വിജയിക്കുമോ, അതോ ഞങ്ങൾ ഇതോടെ പരിപാടി തീരുമോ? ഇല്ല, പടം വിജയിക്കുന്നുള്ളതിന്റെ 100 തെളിവാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം. കാര്യം ഞാൻ തന്നെ വായിച്ചിട്ട് ഞാൻ എഴുതിയ സാധനം എനിക്ക് തന്നെ തയ്ക്കാൻ പറ്റില്ല. ചിരിച്ച് വിതാവണയും പിന്നെ സസ്പെൻസ് കൊണ്ടല്ല. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മുടെ പടത്തിൽ നിശബ്ദതയും, പിന്നെ തുടങ്ങണം ഒച്ചപ്പാടും ബഹളവും തീരുമ്പരെയുണ്ട്. തീരണ്ടാത്തോ? തിയേറ്ററിനകത്തല്ല, നമ്മുടെ കഥാപാത്രങ്ങൾ സിനിമയുടെ അകത്ത്. സിനിമയുടെ അകത്ത് പിന്നെ ഒരിച്ചിരി ഗ്യാപ്പ് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുള്ളത് ആ ഇന്റർവ്യൂല് കാണിക്കുന്ന സ്ഥലത്ത് ഇത്തിരി കിട്ടിയാ കിട്ടി. അവിടെ ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയ ത്രൂ ഔട്ട് പടം ഒച്ചപ്പാടും പോളിക്കും. ഞാൻ ചോദിക്കണേ, ഈ ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു 10 മുഹൂർത്തങ്ങൾ നമ്മുടെ പടത്തിലുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചിരിച്ചിരിച്ച് മരിക്കാൻ വേണ്ടി ഈ പടത്തിന് പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ആ ടൈമിൽ കാണിക്കും അല്ലേ? അവിടെ ലാസ്റ്റ് നമ്മൾ പേരെഴുതി കാണിക്കുമ്പോ ഈ അബദ്ധങ്ങളാണ് അവിടെ ചിരിച്ചിരിച്ച് എത്തുള്ളൂ. പക്ഷെ നമ്മള് പടത്തിൽ 10 മുഹൂർത്തങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ മുഹൂർത്തങ്ങൾ നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഓർത്തിരിക്കുക, ഒരു കടലാസിൽ എഴുതുക, നമുക്ക് പോസ്റ്റ് ചെയ്യുക. അവിടെ തന്നെ നറുക്കെടുപ്പിന്റെ ഒരു കൂപ്പണം ഉണ്ട്. ഞാൻ നറുക്കെടുത്തോളാം. കൊടുക്കേ കൊടുക്കാതിരിക്കാൻ ചേട്ടൻ, ഒരു 10 പവന്റെ മാല അതുണ്ടെന്നറിയുമ്പോ ഇവര് പടം കാണാൻ വേണ്ടി ത്രൂ ഔട്ട് ഇരിക്കും. അപ്പൊ ആരും ഉണ്ടാവൂലെന്നുള്ളൊരു ഇത് വേണ്ട. ഒരു മിനിറ്റ്. ഹലോ, ഒന്നാമത്തെ കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊണകൊണാൻ വെച്ചിട്ടുണ്ട്. ഹലോ, എന്റെ കഥ മനസ്സിലായി. ഞാൻ വന്നോളാ. ആ വച്ചോ, ഞാൻ തിരക്ക് ഡിസ്കഷൻ എന്തെല്ലാം നമ്മള് ചർച്ചയിലാണ്. ആ വന്നോളാ. ഓക്കെ, ഒന്നെങ്കിൽ സാറ് ഫോൺ ചെയ്യ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഥ പറയാം. ഞാൻ കഥ പറ എന്ത് അതെ, ഞാൻ എന്റെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് മനസ്സിലായ? ശരിക്കും ഇപ്പൊ പറഞ്ഞ സംഭവം മുഹൂർത്തങ്ങളൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ, അതായത് ആണുങ്ങളെ പിടിച്ചിരുത്താനുള്ള എന്തെങ്കിലും ഒരു സംഭവം. ആണുങ്ങളെ പിടിച്ചിരുത്താൻ പറ്റുമോ? അതായത് അതിനുള്ള കഴിവ് നമ്മുടെ നായികക്ക് വേണം. എന്റെ കയ്യിൽ ഒരു പെണ്ണുണ്ട്. ഈ ആണുങ്ങളെ പിടിച്ചിരുത്താൻ പറ്റിയ വേഷം കൊടുക്കാമെങ്കിൽ അവൾ ആണുങ്ങളെ പിടിച്ചിരുത്തിക്കോളും. അതേ വേണ്ടാണ്. എന്താണ് നമ്മുടെ വീടിനടുത്തോ? അല്ല, എന്നാ തനിക്ക് എന്ത് ഇത്ര ഉറപ്പ് ആണുങ്ങൾ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ടോ? ഞാൻ ഒരു ദിവസം ഇവളുടെ വീട് ചെല്ലുമ്പോ ഇവളുടെ വീടിന്റെ കട്ടിന്റെ അടിയിൽ ഒരുത്തനിരിക്കുന്നു. എനിക്ക് അപ്പഴേ മനസ്സിലായി ഇവക്ക് ആണുങ്ങളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് ഉണ്ട്. അതല്ല നമ്മൾ ആ രീതിയിൽ അല്ല ഉദ്ദേശിച്ചത്. ഹലോ, ഒന്നാമത്തെ ഞാൻ ഇന്ന് ഉച്ചക്ക് വന്ന് മേടിച്ചോളാ. എന്താ സാറേ? കേട്ടാ, സ്ക്രിപ്റ്റ് ഇത് പോരെ, ഇനി വേറെ വേണ. ഓക്കെ, സ്ക്രിപ്റ്റും ക്രിപ്റ്റും ഒന്നും അല്ല. എന്റെ കഴിഞ്ഞ പടം 100-100 പൊട്ടിയതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അന്ന് കീറിയതാ എന്റെ നിക്കർ. ആ നിക്കർ തുന്നാൻ വേണ്ടി ഞാൻ ഒരു തയ്യക്കടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ തുന്നി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടിരിക്കുക. അല്ലാണ്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റും ക്രിപ്റ്റും ഒന്നും അല്ല ഞാനിവിടെ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊള്ളാം. നാളെ ഈ സ്ക്രിപ്റ്റ് വലിയവരും കൊണ്ടുപോയി ഹിറ്റാക്കി 100 ദിവസം ഉടനെ കണ്ടിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല ഇത്. 3-4 ക്ലൈമാക്സ് ഉണ്ട്. 3-4 or 10 ക്ലൈമാക്സ് ആയാലും ആകെ ഒരു കളസം തന്നെ എനിക്കുള്ളു. അതും കൂടി കീറിക്കരുത്. ആ കീറിയ നിക്കർ പകരം 10 നിക്കർ തയ്പ്പിക്കാനുള്ള സെറ്റപ്പ് ഇവരെ ഉണ്ടാക്കി തരും. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സിനിമക്ക് ഒരു ക്ലൈമാക്സ്, താൻ ഈ 2-3 ക്ലൈമാക്സ് എഴുതി വെച്ചേക്കണം. ക്ലൈമാക്സ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലൈമാക്സ് ഇടാം. എന്തിനാണ് വേറെ ക്ലൈമാക്സ് ഇടും? ഒന്നും അല്ലെങ്കിൽ താൻ വലിയ കൂടുതൽ വർത്താനെന്നും പറയണ്ട. താൻ ഈ പടത്തിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് പറയണോ? ക്ലൈമാക്സ് എന്ന് വെച്ചാൽ നായകന്റെ അനിയനുണ്ട്, അനിയൻ ഇല്ലാതെ ഇവൻ ജീവിക്കില്ലെന്ന് ഇവൻ ശപഥം ചെയ്യുന്നുണ്ട്. അങ്ങനെ അനിയനെ
ഈ ഗുണ്ടകൾ ചേർന്ന് വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സീനുണ്ട്, പീസ് പീസ് ആക്കി. ആ ക്ലൈമാക്സ് നമുക്ക് എറണാകുളത്ത് റിലീസ് ചെയ്യാം. ഇതെന്തിനാ എറണാകുളത്ത് റിലീസ് ചെയ്യണത്? ഈ നായകന്റെ അനിയന്റെ നാട് എറണാകുളമാണ്. അപ്പന ഈ നാട്ടുകാർക്ക് കണ്ണി കണ്ട ഇഷ്ടമല്ല, എറണാകുളക്കാർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവൻ ചാകൻ കാണുമ്പോ ഇടിച്ചാള് കയറും. പക്ഷെ മലപ്പുറത്ത് അങ്ങനെയല്ല, മലപ്പുറത്ത് ഇവനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയില്ല. മലപ്പുറത്ത് ഇവന്റെ അമ്മ വീടാണ്, ഇവന്റെ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്, അവിടെയും വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഇടാം. ഓക്കെ, അങ്ങനെ എന്ത് എന്താണ് സാറേ ഒരു ചാൻസ്? ഹാൻസും പാൻപരാവുന്നില്ല, അതൊക്കെ നിരോധിച്ചേക്കെ, ഇവിടെ ഒന്നും ഇല്ല. അതല്ല ഹാൻസ് ഉപയോഗിക്കരുത്, ഭാവി പോ, ഇതുണ്ടാ വെറുതെ ഇതായി പോ, കുത്തിപ്പോ. തനിക്ക് എന്താ വേണ്ട ശരിക്കും, ചാൻസാ? ചാൻസോ ഹാൻസോ? ചാൻസ് തനങ്ങള് നീങ്ങുന്നെ പടത്തിൽ അവിടെ ഇതിനകത്ത് കുറെ സംഭവം അങ്ങോട്ട് നീങ്ങുന്നെ, പടത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, അങ്ങോട്ട് നീങ്ങിക്കടോ, കുറച്ചുകൂടെ അങ്ങ് മാറിയിക്കാം. അതെ സാറെ, ഓടാ അങ്ങോട്ട്, പൊറോട്ട് പൊറോട്ട്. അതോ ഗേറ്റ് തുറന്നോ, അടച്ചോ. സാറേ ഞാൻ പുലൂരം കാണിക്കും, കാണിച്ചോ അവിടെ നിന്നോ, അവിടെ തന്നെ ഒന്നു മനസ്സിലായ, ഏഴ് ഫീൽഡ് ഔട്ടാണ് ഇടാ, പെട്ടെന്ന് ഇടോ. അയാൾക്ക് ഹാൻസ് കൊടുക്കണോ ചാൻസ് കൊടുക്കണോ ഞാൻ തീരുമാനിക്കാം, മനസ്സിലായ? താൻ വലിയ കൂടുതൽ പറത്താണെന്നും പറയണ്ട, താൻ ഈ പടത്തിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് പറ. ഈ നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, എന്റെ കഴിഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ ഞാൻ ഒരു നിക്കറ കടയിൽ കൊണ്ട് തുന്നാൻ കൊടുത്തായിരുന്നല്ലോ. ഇനി ഈ സിനിമയും കൂടി ഇറങ്ങി കഴിയുമ്പോ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന നിക്കറും കൂടി ആ കടയിൽ തന്നെ കൊണ്ട് തുന്നാൻ കൊടുക്കേണ്ടി വരും. അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്.